ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടുക്കളയിൽ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ്, അതായത് നമ്മുടെ ഗ്യാസ് ലാഭിക്കാനും നല്ല സോഫ്റ്റ് ചപ്പാത്തിയൊക്കെ എങ്ങനെ പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് തന്നെ കുഴയ്ക്കാതെ വെള്ളം ചേർക്കാതെയൊക്കെ ഉണ്ടാക്കാമെന്നും അതുപോലെ നമ്മളുടെ കറിക്ക് കൊഴുപ്പില്ലെങ്കിൽ എങ്ങനെ കൊഴുപ്പ് കൂട്ടാമെന്നൊക്കെ ഉള്ള വീഡിയോയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. അതുപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കിതുപോലെ വെള്ളക്കടലയൊക്കെ വയ്ക്കുമ്പോൾ സാധാരണയായിട്ട് ചാറിനൊന്നും ഒരു കൊഴുപ്പുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കൊഴുപ്പുണ്ടാക്കാനായിട്ട് നമ്മൾ വേവിച്ച ശേഷം കുറച്ച് കടലെടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചൂടാറിയ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂണോളം വേവിച്ച കടലയാണ് ഞാനിതിലേക്ക് ഇട്ടത്. അപ്പോൾ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട, വേണമെങ്കിൽ ഒരു കുറച്ച് 2-3 സ്പൂണ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനി കുറച്ച് തരിയരിപ്പ് ഉണ്ടെന്നോർത്തൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കറിയിലേക്ക് ഒഴിക്കാനുള്ളതാണ്. ഇത് അരച്ച ശേഷം കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് നമുക്ക് കുറച്ച് ചാറൊക്കെ കൂടുതലായിട്ട് കിട്ടത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്രത്തോളം കറി വേണോ അത്രത്തോളം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ 2 ഗുണമുണ്ട്. ഒന്ന്, നമുക്ക് കറിയുടെ അളവ് കൂടി വരും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും, മാത്രമല്ല കൊഴുപ്പും കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളുടെ അവസ്ഥ. അപ്പോൾ ആദ്യം വെറും വെള്ളം പോലെ ഇരുന്ന കറിയായിരുന്നു. അപ്പോൾ ഇത് അരച്ച് ചേർത്ത ശേഷം തേങ്ങ ഒന്നും അരക്കാതെ തന്നെ നമുക്ക് അധികം കറിയും കിട്ടി, അതുപോലെ തന്നെ കൊഴുപ്പുള്ള കറിയും കിട്ടി. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം. അടുത്തൊരു ടിപ്പ്, നമ്മൾക്ക് രാത്രിയൊക്കെ ആകുമ്പോൾ ചോറ് കുറച്ചൊക്കെ ബാക്കിയാവും. അപ്പോൾ ഇത് ചിലരൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കും, അല്ലെങ്കിൽ തിളപ്പിച്ച് എടുക്കാറുണ്ട് ചിലർ. അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറേയധികം ഗ്യാസ് ചിലവ് വരും, പിന്നെ ആ ചോറിന് ഒരു പുതുമ കിട്ടില്ല. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ചിലർ ആവി കയറ്റും. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ കുറേ അധികം വെള്ളം തിളച്ച് വരുന്ന അത്രയും നേരം ഗ്യാസൊക്കെ കത്തി അത്രയും ഗ്യാസ് പോവും. അപ്പോൾ അതൊന്നും വേണ്ട, നമ്മൾ ആ ഒരു ചോറ് വേവിച്ച കലത്തിലേക്ക് തന്നെ ഒരു അര ഗ്ലാസ് വെള്ളം, അര ഗ്ലാസ്സിൽ കുറവായാലും കുഴപ്പമില്ല, ആ വെള്ളം ഒഴിച്ച ശേഷം ഒരു വളരെ ചെറിയ തീയിൽ തന്നെ സിമ്മിലിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഒരു 1-2 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് ചൂട് കയറിയിട്ടുണ്ടാവും. അപ്പോൾ ചൂട് കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ ഒന്ന് കലം എടുത്തിട്ടൊന്ന് കുലുക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചോറ് ഇവിടെ നന്നായിട്ട് ചൂടാക്കിയിട്ടും. അപ്പോൾ ആവിയേറ്റെടുക്കുന്നവരും ഉണ്ടാകും, ആവിയേറ്റിയാലും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. പക്ഷേ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കുറച്ച് അധികം നേരം നമ്മൾ തീ കത്തിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്രയും ഗ്യാസും ചിലവാകും, അധികം പാത്രവും കഴുകണ്ട. അതേ സെയിം കലത്തിൽ വെച്ച് തന്നെ ഉടനെ തന്നെ ഇങ്ങനെ ചൂടാക്കി വെക്കണമെങ്കിൽ നമുക്ക് ഫ്രഷായിട്ടുള്ള ചോറ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഫ്രിഡ്ജിലേക്കൊന്നും എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നല്ല മണിമണി പോലെ തന്നെ ഇരിപ്പുണ്ട്, ഒട്ടും തന്നെ കുഴഞ്ഞു പോകുകയില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം, ഇങ്ങനെ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക. അതിൻ്റെ കലത്തിൻ്റെ അടിയിലൊന്നും അടിയിൽ പിടിച്ചിട്ടുമില്ല, അങ്ങനെ വെള്ളം ഒലിച്ചുരുപ്പില്ല, വെള്ളം വറ്റിയിട്ട് പാകത്തിന് കിട്ടും. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഒഴിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ കയ്യിൽ തലേ ദിവസത്തെ ചോറൊക്കെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ രാവിലെ നമുക്കത് ഇതേപോലെ നമുക്ക് യൂസ്ഫുള്ളാക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1.5 കപ്പ് ചോറാണ് എടുത്തത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഇട്ടിട്ടില്ല. ഇനി ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് അടിച്ചെടുക്കാം. ഒരു ഉള്ളി വെള്ളം പോലും നമുക്കിതിലേക്ക് ആവശ്യമില്ല, നല്ല പേസ്റ്റായിട്ട് അരഞ്ഞും കിട്ടും. അപ്പോൾ നല്ലതായിട്ട് വെന്ത അരിയ ചോറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഉപയോഗപ്പെടുത്താം. കാരണം അധികം വെന്തുപോയ ചോറൊന്നും നമ്മൾ സാധാരണ പിറ്റേ ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ ആരും കഴിക്കില്ല. അപ്പോൾ അതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് അരഞ്ഞു കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനെടുത്തത്. അതേ സെയിം കപ്പിലാണ് അളന്നത്. നമ്മൾ ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് ആ സെയിം പാത്രത്തിൽ തന്നെ ചോറും ഗോതമ്പ് പൊടിയും എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഈ ഗോതമ്പ് പൊടി ആ ചോറരച്ചതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
അപ്പം നമുക്കൊരു ഒട്ടൽ പോലെയൊക്കെ തോന്നണുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതിലേക്ക് കുറച്ച് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കയ്യിലെടുക്കുമ്പോൾ കുറച്ച് ഒട്ടുന്ന രീതിയിലായിട്ടാണ്. അപ്പോൾ നമുക്കിതിലേക്കൊരു അരക്കപ്പ് ഗോതമ്പ് പൊടിയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അരക്കപ്പ് മിക്സ് ചെയ്യാൻ നേരത്ത് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ആദ്യം ഒരു കാൽ കപ്പോളം ഇട്ട് കൊടുത്തിട്ട് അടിച്ച ശേഷം വേണമെങ്കിൽ മാത്രം ബാക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനങ്ങനെ ഒരു രണ്ട് പ്രാവശ്യമായിട്ട് അരക്കപ്പ് പൊടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിന് ശേഷം ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പാകത്തിന് കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് കറക്റ്റ് പാകത്തിന് കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് ഒട്ടും തന്നെ നമുക്ക് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഗോതമ്പ് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക്, പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനി നമുക്ക് കൈകൊണ്ട് ഒട്ടും ബലം പിടിച്ച് കുഴക്കേണ്ട ആവശ്യം തന്നെയില്ല. ജസ്റ്റ് ഒന്ന് എല്ലാ പൊടിയും കൂടി ഒന്ന് കൂട്ടിയെടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ കൈവേദനയൊക്കെ ഉള്ളവർക്ക് ചപ്പാത്തി കുഴയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. രാവിലെ തന്നെ പെട്ടെന്നൊരു ചപ്പാത്തി ഉണ്ടാക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ചേർക്കാതെ കുറച്ച് ചോറൊക്കെ മിക്സ് ചെയ്തൊന്ന് അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മിക്സിയിലിട്ട് അടിക്കാൻ വെറും 5 മിനിറ്റേ ആവശ്യമുള്ളൂ. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് കുഴച്ചും കിട്ടും. അപ്പോൾ പിന്നെ കുഴക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് എത്രത്തോളം ബോളാക്കി എടുക്കാൻ പറ്റുമോ അതേപോലെ എടുക്കാം. ഇതിപ്പോൾ ഒരു 7 എണ്ണം ഉണ്ട്. ഒരു അത്യാവശ്യം വലിപ്പമുള്ള ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് പൊടിയെടുത്ത ശേഷം നമുക്ക് ചപ്പാത്തി കല്ലിലിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ പരത്തുന്ന കല്ല് എപ്പോഴും ഒരു പേപ്പറിൻ്റെ മുകളിലെടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പരത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന പൊടിയൊക്കെ നമ്മുടെ കൗണ്ടർ ടോപ്പിലൊന്നും ആകാതെ നമുക്ക് വൃത്തിയാക്കാനൊന്നും അധികം ടൈമൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ആ പേപ്പറിലുള്ള ആ പൊടി നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്, കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് തുടച്ച് വൃത്തിയാക്കാനോ പൊടി കളയാനോ ഒന്നും നടക്കണ്ട. അപ്പോൾ ഇനി ഇതുപോലെ ചപ്പാത്തി പരത്തുന്ന ടൈമിൽ ഒരു പേപ്പർ വെച്ചിട്ട് ചപ്പാത്തി പരത്തിയെടുക്കുക. അപ്പോൾ ഈ ചപ്പാത്തി പരത്തുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒട്ടും തന്നെ ഹാർഡായിട്ടില്ല, ഭയങ്കര സോഫ്റ്റായിട്ടാണ് അത് കിട്ടിയിരിക്കുന്നത്. അത് കറക്റ്റായിട്ടുള്ള ആ ചോറും പൊടിയും കറക്റ്റായിട്ട് വന്നതുകൊണ്ടാണ്. കുറച്ചധികം പൊടിയായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഹാർഡായിട്ട് പോകും. അപ്പോൾ അധികം പൊടി ചേർക്കാതെ ഇതുപോലെ ഒരു സോഫ്റ്റ് മയത്തിൽ കിട്ടത്തക്ക രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കോല് വെച്ച് പരത്തുമ്പോൾ തന്നെ പെട്ടെന്നായി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ് ഇത്. നമ്മൾ ചുട്ടെടുക്കുമ്പോഴും നല്ല സോഫ്റ്റാണ്, എത്ര നേരം വേണമെങ്കിലും സോഫ്റ്റായിട്ടിരുന്നു. വൈകിട്ടായാലും പിറ്റേ ദിവസമായാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇതിരിക്കും. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് എടുത്തു വെക്കുമ്പോൾ നമ്മൾ ചപ്പാത്തി ഒരു തുണിയിൽ നല്ല വൃത്തിയുള്ള ഒരു ടവലിൽ പൊതിഞ്ഞെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇനി നമ്മൾ ചപ്പാത്തി ചൂടുന്ന പാനിൽ നന്നായിട്ട് ചൂടായ ശേഷം മാത്രം ചപ്പാത്തി ഇട്ട് കൊടുക്കുക. അത് ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് അതിൻ്റെ അരികൊക്കെ നടുഭാഗത്തേക്ക് വരത്തക്ക രീതിയിൽ ഒന്ന് കറക്കി അപ്പം തന്നെ നമുക്ക് മറിച്ചിടാം. ഒരു 1.5 മിനിറ്റ് മാത്രമേ ചപ്പാത്തി നമ്മൾ ആദ്യത്തെ ഭാഗം ഇട്ട് കൊടുക്കാവുള്ളൂ. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് മറിച്ചിടണം. മറിച്ചിട്ട ശേഷം ഇതുപോലെ അതിൻ്റെ അരികൊക്കെ നന്നായിട്ട് വേകാൻ വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് റൗണ്ട് അടിച്ച് കൊടുക്കുന്നത്. കാരണം അടിയിൽ തീ നടുക്ക് ഭാഗത്താകുമ്പോൾ ആ അരിക് ഭാഗം ചിലപ്പോൾ വെന്ത് കിട്ടൂല. ഇനി ഈ ഒരു ഭാഗം പതുക്കെ കൊമ്പളച്ചിങ്ങനെ വരുന്ന ആ ടൈമിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് മറിച്ചിടാം. അധികം നേരം ഇട്ട് കൊടുത്താൽ അത് കരിഞ്ഞു പോയിട്ട് പിന്നെ പൊങ്ങൂല. അപ്പോൾ ആദ്യം തന്നെ ചപ്പാത്തി ഇട്ട് കൊടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ നമ്മൾ മറിച്ചിടേണ്ടതാണ്. അത് അങ്ങനെ ഇട്ടാൽ മാത്രമേ ഇതുപോലെ നന്നായിട്ട് ചപ്പാത്തി നല്ല പൊളച്ച് കൊമള ബലൂൺ പോലെ വീർത്ത് വരുള്ളൂ. അപ്പോൾ എല്ലാ ചപ്പാത്തിയും നമ്മൾ അങ്ങനെ തന്നെ ചുട്ടെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ പൊടിയൊക്കെ ആ ചട്ടിയിലുണ്ടെങ്കിൽ അത് തുടച്ച് കളഞ്ഞിട്ട് വേണം അടുത്ത ചപ്പാത്തി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ ഒന്ന് കറക്കിയിട്ട് അതിൻ്റെ അരികൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം ചെറിയ കൊമളകൾ ഇങ്ങനെ വന്ന് തുടങ്ങുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മറിച്ചിടണം. അപ്പോൾ ഇതിൻ്റെ തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. തീരെ ലോയിൽ ഇട്ട് കൊടുക്കരുത്, ഹൈയിൽ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഈ രീതിയിലൊക്കെ ചപ്പാത്തി മറിച്ചിടുകയാണെങ്കിൽ എല്ലാ ചപ്പാത്തിയും നല്ല അടിപൊളിയായിട്ട് നല്ല കൊമളച്ച് വരും.
അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഏത് കറിയുടെ കൂടെയും നമുക്ക് കഴിക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തീർക്കുക. കുഴക്കേണ്ട ആവശ്യമില്ല, ഒന്നും തന്നെ ആവശ്യമില്ല. വെള്ളം കൂടിപ്പോകുന്ന കുറഞ്ഞു ഒന്നും നമുക്ക് പേടിക്കാനില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഏത് കൊച്ചുകുട്ടിക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു, ബൈ.